ദൈവത്തിൻ്റെ സ്വന്തം നാട്, ഗോഡ്സ് ഓൺ കൺട്രി. മെട്രോമാൻ ഡോക്ടർ ശ്രീധരൻ സാർ പറഞ്ഞതുപോലെ അഴിമതിയുടെ കൂത്തരങ്ങായി മാറിയിരിക്കുന്നു കേരളം. ആയിരക്കണക്കിന് വ്യവസായികൾ കേരളത്തിലേക്ക് വരാൻ തയ്യാറാണ്. പക്ഷെ കേരളത്തിൻ്റെ അവസ്ഥ ദുഃഖകരമാണ്. ഇന്ന് ഭരിക്കുന്നവരെ ഭരിക്കുമ്പോഴും ഇവിടെ വ്യവസായങ്ങൾ തുടങ്ങാൻ അനുവദിക്കില്ല. അവർ പ്രതിപക്ഷത്തിരിക്കുമ്പോഴും വ്യവസായങ്ങളും വാണിജ്യങ്ങളും തുടങ്ങാൻ അനുവദിക്കില്ല. തൊഴിലാളി മുതലാളി വേർതിരിച്ച് തകർത്ത് തരിപ്പണമാക്കുന്ന കേരളത്തെ അഴിമതി വിമുക്തമാക്കണം. കേരളം സമ്പൽ സമൃദ്ധിയിലേക്ക് പോകണം. ഇത് ശ്രീധരൻ സാറ് പറഞ്ഞതാണ്. നിർമ്മലാ സീതാരാമൻ വേറെ രീതിയിൽ പറഞ്ഞു. നാരായണ ഗുരുദേവൻ്റെ കേരളം, ചട്ടമ്പി സ്വാമികളുടെ കേരളം, അതുപോലെ വൈകുണ്ഠസ്വാമിയുടെ കേരളം, അതുപോലെ തന്നെ അയ്യങ്കാളിയുടെ കേരളം, എല്ലാം തികഞ്ഞ ദൈവത്തിൻ്റെ സ്വന്തം നാട് അയ്യാ വൈകുണ്ഠസ്വാമിയുടെ കേരളം. ലോകത്തിലെ ഏറ്റവും ഉജ്ജ്വലമായി പ്രൗഢമായിട്ട് നിലനിൽക്കാൻ സാധിക്കുന്ന പ്രകൃതി കനിഞ്ഞരി അനുഗ്രഹിച്ചിരിക്കുന്ന ശുദ്ധവായു, വനങ്ങൾ, പർവ്വതങ്ങൾ, സമുദ്രതീരം, അതുപോലെ 19-20 നദികൾ, ശുദ്ധജല നദികൾ, ആത്മീയ കേന്ദ്രങ്ങൾ, സഹവർത്തിത്വത്തോടുകൂടിയിരിക്കുന്ന നാട്, പരശുരാമൻ ദൈവം സൃഷ്ടിച്ച നാട്, ശ്രീരാമൻ വരെ ഇവിടെ എത്തിയ നാട്, ധാരാളം അഭിസംബോധന ചെയ്യാൻ കേരളത്തെക്കുറിച്ചുണ്ട്, കേരളത്തെക്കുറിച്ച് അഭിമാനിക്കാനുണ്ട്. പക്ഷേ ഇന്ന് കമ്പോസ്റ്റ് വളം മാതിരി ചീഞ്ഞ് നാറുന്നു, പുഴുക്കുത്തലോടുകൂടി നിൽക്കുന്നു. തൊഴിലാളികളുടെ ആധിപത്യം ഉള്ള പാർട്ടി ഭരിക്കുമ്പോൾ കേരളത്തിൽ നടക്കുന്നത്, അതിനെ ന്യായീകരിക്കാൻ ബുദ്ധിജീവികളും യുക്തിവാദികളും സാംസ്കാരിക നായകന്മാരും അഴിമതിയുടെയും സ്വജനപക്ഷപാതത്തിൻ്റെയും കൂത്തരങ്ങായി കേരളം മാറിയിരിക്കുന്നു. ഏതായാലും കുറേ അധികം പറയാനുണ്ട്, അതിലേക്ക് ഒന്നും കടക്കുന്നില്ല. ഒന്ന് മാത്രം, ഈ നാടിനെ നന്മയിലേക്ക് കൊണ്ടുപോകാൻ ഭരണാധികാരികൾ മാത്രം വിചാരിച്ചാൽ പറ്റില്ല. ഭരണാധികാരികളാണ് ആദ്യം വിചാരിക്കേണ്ടത്. നമ്മളെന്നും പറയാറുണ്ട്, സ്റ്റെയർ കേസ് ക്ലീൻ ചെയ്യുമ്പോഴും ഭരണ സംവിധാനം ക്ലീൻ ചെയ്യുമ്പോഴും, സ്റ്റെയർ കേസും ഭരണ സംവിധാനങ്ങളും ക്ലീൻ ചെയ്യുമ്പോൾ മുകളിൽ നിന്നാണ് ക്ലീനിങ് ആരംഭിക്കേണ്ടത്. പക്ഷേ ചെടികൾക്ക് വെള്ളമൊഴിക്കുമ്പോഴും കൃഷി ചെയ്യുമ്പോഴും അതുപോലെ തന്നെ ചുവട്ടിൽ നിന്നാണ് ആരംഭിക്കേണ്ടത്. വീട് പണിയുമ്പോഴും വിദ്യാഭ്യാസം കൊടുക്കുമ്പോഴും അതുപോലെ ഒരു കഥ എഴുതുമ്പോഴും സിനിമയുണ്ടാക്കുമ്പോഴും ചുവട്ടിൽ നിന്നാണ് ആരംഭിക്കേണ്ടത്. മറിച്ച് സ്റ്റെയർ കേസും ഭരണാധികാരികളെയും ക്ലീൻ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ വീട് ക്ലീൻ ചെയ്യുമ്പോൾ മുകളിൽ നിന്നാണ് ആരംഭിക്കേണ്ടത്, പെയിൻ്റ് ചെയ്യുമ്പോഴും മുകളിൽ നിന്നാണ് ആരംഭിക്കേണ്ടത്. പക്ഷേ ഈ കേരളത്തെ എന്തെങ്കിലുമൊക്കെ മാറ്റാൻ സാധിക്കില്ലേ? ത്രിപുരയെ അടിമുടി മാറ്റാൻ സാധിച്ചു, USSR മാറ്റാൻ സാധിച്ചു, കിഴക്കൻ ജർമ്മനിയും ഈസ്റ്റ് ജർമ്മനിയും വെസ്റ്റ് ജർമ്മനിയും മാറ്റാൻ സാധിച്ചു, കുറേയൊക്കെ സൗത്ത് കൊറിയയെ മാറ്റാൻ സാധിച്ചു. വലിയ വലിയ മാറ്റങ്ങൾ ലോകത്തിൽ വരുന്നുണ്ട്. ധാർമ്മികത ചേർത്ത മാനവികതയുടെ മാറ്റം, അങ്ങനെ ഒരു മാറ്റം കേരളത്തിൽ വരണം. ഒരു പ്രത്യേക ജനത കേരളത്തിൽ നിന്ന് ഉടലെടുക്കണം. ഈ നാടിൻ്റെ സംസ്കാരത്തോടും ഈ നാടിൻ്റെ പൈതൃകത്തോടും രാഷ്ട്രത്തോടും സ്നേഹവും ബഹുമാനവുമുള്ള ഒരു ജനത, അതിന് മുകളിൽ നിന്ന് മാറ്റം വരണം. മുകളിൽ നിന്ന് മാറ്റം വന്നാൽ എന്ത് സംഭവിക്കുമെന്ന് തെളിവാണ് ഇന്ന് ഭാരതം ഭരിക്കുന്ന മന്ത്രിമാർ. അസാധാരണമാം വിധത്തിൽ വികസനം നടക്കുന്നു. ഈ വികസനത്തിലെ എല്ലാവരെയും, ഗവൺമെൻറ് സംവിധാനങ്ങളും പ്രൈവറ്റ് സംവിധാനങ്ങളും ഒരേപോലെ ഉപയോഗിക്കുന്നു. കഴിഞ്ഞ ദിവസം ഒരു ISROയിലെ വളരെ സീനിയറായിട്ടുള്ള എൻ്റെ അയൽവക്കത്തുകാരനായിട്ടുള്ള ഒരു സയൻറ്റിസ്റ്റിനെ കണ്ടു, എൻജിനീയറെ കണ്ടു. അദ്ദേഹം പറഞ്ഞത്,
ഐഎസ്ആർഒയിലുള്ള ഓരോ പ്രോജക്റ്റുകളും പരമാവധി പ്രൈവറ്റ് പാർട്ടിസിപ്പേഷനോടുകൂടിയാണ് നടക്കുന്നത്. അത് ചിന്തിക്കാൻ പോലും സാധിക്കുമായിരുന്നില്ല. വളരെ പെട്ടെന്നാണ് ഈ മാറ്റം സംഭവിക്കുന്നത്. പ്രൈവറ്റ് പാർട്ടിസിപ്പേഷനിൽ സ്വച്ഛ ഭാരതം പോലെ തന്നെ ആത്മനിർഭർ ഭാരതം, മേക്ക് ഇൻ ഇന്ത്യ ഫോർ ദ വേൾഡ് എല്ലാം കൂടി ചേർത്ത് എല്ലാവരെയും കൈകോർത്ത് പിടിച്ച ഗവൺമെൻറ് എല്ലാവർക്കും ചോറ് വിളമ്പുന്ന സംവിധാനമല്ല. ചോറുണ്ടാക്കി വിളമ്പിക്കൊടുക്കാൻ തയ്യാറായിട്ടുള്ളവർക്ക് സഹായം കൊടുക്കുന്ന സംവിധാനം. എല്ലാവർക്കും കൃഷി ഉണ്ടാക്കിയിട്ട് നെല്ലെത്തിക്കുന്നതല്ല, കൃഷി ഉണ്ടാക്കാനുള്ള സൗകര്യങ്ങൾ കൊടുക്കുക, ഇൻഡസ്ട്രി ഉണ്ടാക്കാനുള്ള സൗകര്യം കൊടുക്കുക, പക്ഷേ റോഡുകളും മറ്റെല്ലാം ഉണ്ടാക്കി കൊടുക്കുക, അതും പ്രൈവറ്റ് പാർട്ടിസിപ്പേഷനോടുകൂടി. അങ്ങനെയുള്ള ഒരു ഭരണ സംവിധാനത്തെ വാഗ്ദാനം ചെയ്തുകൊണ്ടാണ് മെട്രോമാൻ ഡോക്ടർ ഇ ശ്രീധരൻ അഴിമതി മുക്ത കേരളം. ഇന്ന് ഓൺലൈൻ ചാനലുകളിൽ ശ്രീധരൻ സാറിൻ്റെ ഗർജനം കേൾക്കാൻ സാധിക്കും. വളരെ വളരെ ശാന്തമായിട്ട് സംസാരിക്കുന്ന ഒരു വ്യക്തി, വളരെ ധന്യമായിട്ട് ഗംഭീരമായിട്ട് വളരെ ഗംഭീരമായിട്ട് പ്രവർത്തിക്കുന്നു, പറയുന്നു. ഒരു റിസർവേഷനും ഇല്ലാതെ പച്ചയ്ക്ക് കേരളത്തിൻ്റെ കുഴപ്പങ്ങൾ ജനങ്ങളെ അറിയിക്കുന്നു, മാറ്റം വരണമെന്ന് നിർബന്ധിക്കുന്നു. അതിൽ അദ്ദേഹവും ഇറങ്ങുന്നു, ഏത് റോളും എടുക്കാൻ തയ്യാറാണ് എന്ന് തന്നെ പറഞ്ഞുകൊണ്ട് പ്രവർത്തിക്കുന്നു. നമുക്ക് നമ്മളുടേതായിട്ടുള്ള റോളുണ്ട്. ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്, ഒരു സ്ട്രീറ്റ് ലൈറ്റ് ആയെങ്കിലും, ഒരു ബൾബ് അല്ലെങ്കിൽ ഒരു ഹോൾഡർ, അതല്ലെങ്കിൽ ഒരു ഇലക്ട്രിക് പോസ്റ്റ്, അതല്ലെങ്കിൽ ഒരു വയറ്, അതല്ലെങ്കിൽ ഒരു സ്വിച്ച്, അല്ലെങ്കിൽ ഒരു ട്രാൻസ്ഫോമർ, ഇതിലേതെങ്കിലുമൊക്കെ ആവാൻ നമുക്ക് സാധിച്ചാൽ ഈ രാഷ്ട്രത്തിൻ്റെ പുനർനിർമ്മാണത്തിൽ നമുക്ക് വലിയ പങ്ക് വഹിക്കാൻ സാധിക്കും. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിലൂടെ നന്മ നിറഞ്ഞത് ലോകത്തെ അറിയിച്ചുകൊണ്ടേയിരിക്കുക, പഠിച്ച് പഠിപ്പിച്ച് പ്രചരിപ്പിച്ചുകൊണ്ടേയിരിക്കുക, നിങ്ങളുടേതായിട്ടുള്ള പുതിയ പുതിയ കാര്യങ്ങൾ ജനങ്ങളെ അറിയിക്കുക. ലക്ഷ്യം നമ്മുടെ രാഷ്ട്രവും സംസ്കാരവും, സ്വാർത്ഥത അതിനകത്തില്ല. നമ്മുടെ രാഷ്ട്രവും സംസ്കാരവും സമ്പൽ സമൃദ്ധമാകണം, നമ്മുടെ ശത്രുക്കൾക്ക് പോലും നന്മ വരണം, ഭാരതം ഭാവരാഗ താളങ്ങളിലുള്ള രാഷ്ട്രമാകണം. കേരളത്തിന് വലിയൊരു റോളുണ്ട്. ഭാരതത്തിന് പലപ്പോഴും നന്മയ്ക്ക് മുഴുവനും കാരണം കേരളമായിട്ടുണ്ട്, ഭാരതത്തിൻ്റെ തിന്മയ്ക്കും കാരണം കേരളമായിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് നമുക്ക് എന്ത് നന്മകൾ ചെയ്യാൻ സാധിക്കുമോ, ചെയ്യിപ്പിക്കാൻ സാധിക്കുമോ, അത് സാധിക്കട്ടെ എന്ന ശ്രീധരൻ സാറിൻ്റെ തേൻതുള്ളികൾ എന്ന സന്ദേശം. അഴിമതി മുക്ത സമ്പൽ സമൃദ്ധമായ കേരളം, ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന പേര് തിരിച്ചു കൊണ്ടുവരാൻ, സാത്താൻ്റെ സ്വന്തം നാട്ടിൽ നിന്ന് ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു വരാൻ നമുക്ക് സാധിക്കണം, സാധിക്കും. ധന്യമായിട്ടുള്ള മാറ്റങ്ങൾ വരുന്നു. അക്കൂട്ടത്തിൽ ഇങ്ങനെയുള്ള മാറ്റങ്ങൾ വരട്ടെ, നമുക്ക് നമ്മുടേതായിട്ടുള്ള രീതിയിൽ പ്രവർത്തിക്കാം. ശ്രീധരൻ സാറിനെ പോലെയുള്ളവരും പ്രഗത്ഭരായിട്ട് അനവധി വ്യക്തികളും നമ്മുടെ കൂടെ ഉണ്ട്. അവരുടെ എല്ലാ അനുഗ്രഹങ്ങളും ആശീർവാദങ്ങളും കൂടി ചേർത്ത് നമ്മുടെ കുടുംബത്തിലും, നമ്മുടെ സംഘടനയിലും, നമ്മുടെ സ്ഥാപനത്തിലും, നമ്മുടെ പ്രസ്ഥാനത്തിലും, നമ്മുടെ രാഷ്ട്രത്തിലും, നമ്മുടെ സമൂഹത്തിലും മാറ്റം വരുത്താൻ നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വളരെ വളരെ ധന്യമായിട്ടുള്ള ഈ ഒരു സുപ്രഭാത സന്ദേശത്തിൻ്റെ തേൻതുള്ളികൾ നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുന്നു. പ്രണാമം, നമസ്കാരം.